മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ സ്വന്തം താരമാണ് ബിനു അടിമാലി. മിമിക്രിയും പാട്ടുമൊക്കെയായി സജീവമായ അദ്ദേഹം സ്റ്റാർ മാജിക്കിലെ സ്ഥിരം താരങ്ങളിലൊരാളാണ്. ഉരുളക്കുപ്പേരിയായുള്ള ബിനുവിൻ്റെ കൗണ്ടർ താരങ്ങൾക്കും ഏറെ ഇഷ്ടമാണ്. ഇടുക്കിക്കാരുടെ മാത്രമല്ല മലയാളികളുടെ തന്നെ സ്വന്തമായി മാറിയ കലാകാരനാണ് അദ്ദേഹം. ബിനു അടിമാലിയെക്കുറിച്ച് സന്തോഷ് പണ്ഡിറ്റ് നടത്തിയ പരാമർശങ്ങൾ വളരെ വിവാദമായി മാറിയിരിക്കുകയാണ്. ഗെയിമിന് ശേഷമുള്ള ചാട്ടവാറടി നൽകാനായി എത്തിയപ്പോഴായിരുന്നു ബിനുവിനോട് സന്തോഷ് പണ്ഡിറ്റ് ചോദ്യങ്ങൾ ചോദിച്ചത്. തമാശയോടെയാണ് ബിനു അടിമാലി മറുപടി നൽകിയത്. ഇതേക്കുറിച്ചുള്ള പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് ദിയ സന. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് ദിയ പ്രതികരിച്ചത്. ഫ്ലവേഴ്സ് ചാനലിലെ സ്റ്റാർ മാജിക് എന്ന പരിപാടി ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. അവിടെ നടക്കുന്ന കോമഡികളെ പൊളിറ്റിക്കലി നോക്കിക്കാണാൻ ശ്രമിച്ചിട്ടില്ല. അങ്ങനെ കണ്ടാൽ നർമ്മം കലർത്തി അവതരിപ്പിക്കുന്ന ഒരു പരിപാടികളും ആർക്കും തന്നെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. എനിക്ക് തമാശകൾ അവതരിപ്പിക്കുന്നവരെയും മറ്റുള്ളവരെ ചിരിപ്പിക്കുന്നവരെയും ഇഷ്ടമാണ്. സന്തോഷ് പണ്ഡിറ്റിനോട് പ്രത്യേകിച്ച് ഇഷ്ടമോ ഇഷ്ടക്കുറവോ ഇല്ല. പക്ഷേ ഇവിടെ ബിനു അടിമാലി ചേട്ടനെയും മലയാള സിനിമയും മൊത്തത്തിൽ അപമാനിച്ചതായാണ് കാണുന്നത്. സന്തോഷ് പണ്ഡിറ്റ് മലയാള സിനിമയെ അപമാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് എന്ന് ഇവിടെ വ്യക്തമാണ്. ഹരിശ്രീ അശോകൻ ചേട്ടൻ ഉൾപ്പെടെയുള്ള കലാകാരന്മാർ ഉണ്ടായ വേദിയിൽ ഇത്രയ്ക്കും നീചമായി മലയാള സിനിമയെ മൊത്തത്തിൽ അപമാനിക്കാൻ സന്തോഷ് പണ്ഡിറ്റിന് ആരാണ് അനുമതി നൽകിയത്? സ്റ്റാർ മാജിക്കിൽ എന്നല്ല, പല പരിപാടികളിലും നർമ്മം അവതരിപ്പിക്കുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ള ആൾ തന്നെയാണ് ഞാൻ. പക്ഷേ ഇവിടെ സന്തോഷ് പണ്ഡിറ്റിനെതിരെ സംസാരിക്കാൻ അവിടെ ഉണ്ടായിരുന്ന ഒരു കലാകാരന്മാർക്കും സാധിച്ചില്ലേ എന്നും ദിയാസന ചോദിക്കുന്നുണ്ട്. ബിനുചേട്ടൻ എന്ന നടന്റെ കഴിവ് എല്ലാവർക്കും അറിയുന്നതാണ്. ഓരോരുത്തരും ഇത്തരം വേദികളിൽ എത്തിപ്പെടുന്നത് സിനിമ എന്ന മോഹവുമായാണ്. അവരെയൊക്കെ അപമാനിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് സന്തോഷ് പണ്ഡിറ്റ് നടത്തിയിരിക്കുന്നത്. ഫ്ലവേഴ്സ് ഇത്തരം റോങ് സ്റ്റേറ്റ്മെന്റുകളെയും വ്യക്തി അധിക്ഷേപവും ടെലികാസ്റ്റ് ചെയ്തത് ശരിയായില്ല. ഇതെന്റെ അഭിപ്രായമാണ്. ഫ്ലവേഴ്സ് ക്രൂ ഇതിന് വരും എപ്പിസോഡിൽ മറുപടി നൽകണമെന്നായിരുന്നു ദിയാസന പറഞ്ഞത്.